എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സലീം മാഷ്, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സുബൈർ, മറ്റ് ശിഷ്ടവൃത്തികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഈ സ്വാഗതം ചെയ്യുന്ന സന്തോഷവും കൂടി. പ്രിയപ്പെട്ട സലീം മാഷ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. ഏറെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദരണീയനായ മണ്ണാർക്കാടിൻ്റെ എം എൽ എ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സംസ്കൃതി സർ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകന്മാർക്ക്, മറ്റ് കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന സിനിമയുടെ അഭിനേതാക്കൾ, പിന്നണി പ്രവർത്തകർ, സന്മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ, അതുപോലെ ഏറ്റവും തലവരായ പച്ചനാട്ടകര ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഈ സിനിമ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളുമായി ചിത്രീകരിക്കാൻ മനസ്സ് കാണിച്ച ഇതിൻ്റെ അണിയറ ശില്പികൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നന്ദി പറയുകയും കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്ന, അതോടൊപ്പം തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത്. നാരായണത്ത് ഭ്രാന്തനുമായി ബന്ധപ്പെട്ടു വന്നുള്ള കുന്തുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചരിത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ മണ്ണിൽ തന്നെ കട്ടപ്പുറത്ത് മാന്ത്രികൻ എന്നുള്ള ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. സുഖമായി സംസാരിക്കുന്നില്ല. ഇത് നല്ലൊരു വിജയമായി ഈ സിനിമ മേൽ മാറട്ടെ എന്നും, കേരളം സ്വീകരിക്കുന്ന നല്ല ഒരു ചിത്രമായി സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, വളരെ ഹൃദ്യവും സന്തോഷകരവുമായി ചടങ്ങിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സലീം മാസ്റ്റർ, ഈ സിനിമയുടെ സംവിധായകനും രചയിതാവുമൊക്കെ ആയിട്ടുള്ള പ്രിയങ്കരനായ സുഹൃത്ത് ഫൈസൽ ഹുസൈൻ, അഭിനേതാക്കൾ, അതുപോലെ തന്നെ സിനിമയുടെ പിന്നണി പ്രവർത്തകർ, പഞ്ചായത്ത് മെമ്പർ സുബൈർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, സ്കൂളിൻ്റെ മാനേജർ, പ്രിയപ്പെട്ട കുട്ടികൾ, സഹോദരി സഹോദരൻ, ഹലോ. വളരെയേറെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മൾ, ഒരു സിനിമയുടെ തുടക്കമാണ്, ഒരു നല്ല കലാസൃഷ്ടിയുടെ പിറവിയുടെ സമാരംഭം കുറിക്കാൻ സാധിച്ചതിന് എനിക്കും വളരെയേറെ സന്തോഷമുണ്ട്. സിനിമയും കലയും സാഹിത്യവും ഒക്കെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. സിനിമകൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്താൻ കഴിഞ്ഞത്. എല്ലാ കാലത്തും ഇത്തരം കലാസൃഷ്ടികൾ സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒരു വിനോദം എന്നതിനും അപ്പുറം സിനിമകൾ സമൂഹത്തിൻ്റെ വളരെ കൃത്യമായ പൾസ്, യാഥാർത്ഥ്യം, അതുപോലെ തന്നെ ചില ബന്ധങ്ങളുടെ തീക്ഷ്ണതകൾ, മാനുഷിക മൂല്യങ്ങൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മകളെ പുനരാവിഷ്കരിക്കാൻ ഒക്കെ സിനിമകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സാമൂഹ്യമായി നൽകുന്ന പ്രചോദനങ്ങൾ ഒക്കെ വളരെ വലുതാണ്. അങ്ങനെ ഇവിടെ ഒരു നല്ല കലാസൃഷ്ടിയാണ് പിറവി എടുക്കുന്നത്. കട്ടപ്പാടത്തെ മാന്ത്രികൻ, ആ പേരിൽ തന്നെ നമ്മുടെ നാടിൻ്റെ നന്മകൾ, പൈതൃകങ്ങൾ, പാരമ്പര്യങ്ങളൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തച്ചനാട്ടുകരയിൽ വെച്ച് മണ്ണാർക്കാട് താലൂക്കിലെ വളരെ മനോഹരമായ ഈ പ്രദേശം, പഴയ വള്ളുവനാടൻ സ്മൃതികളാൽ സമ്പന്നമായ ഈ പ്രദേശത്ത് വെച്ച്, അവിടുത്തെ ഏറ്റവും നല്ലൊരു സ്കൂളിൻ്റെ അങ്കണത്തിൽ ഇന്നും പഴയ ആ ഒരു രീതി നിലനിൽക്കുന്ന ഒരു സ്കൂളാണ്, ആ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് തുടക്കം കുറിക്കുന്നു എന്നുള്ളതും വേറെ ആ പൈതൃകത്തിൻ്റെ ഒരു പ്രതിഫലനമായി ഞാൻ കാണുകയാണ്. ഈ ഒരു വിശുദ്ധി ഈ കലാസൃഷ്ടിയിൽ ഉടനീളമുണ്ടാകും എന്നും പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു നല്ല കലാസൃഷ്ടിയായി തീരുമെന്ന് നല്ല ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ഈ സിനിമ കൂടുതൽ ഉജ്ജ്വലമാകട്ടെ. ഇതിൽ ഇതിൻ്റെ സംവിധായകൻ ശ്രീ ഫൈസലിനും പിന്നണി പ്രവർത്തകന്മാർക്കുമൊക്കെ ഭാവിയിൽ ഈ സിനിമ വഴി കൂടുതൽ അംഗീകാരങ്ങളും
കൂടുതൽ പ്രസക്തിയും കൈവരട്ടെ അങ്ങനെ ഒരു നല്ല സിനിമയുടെ പിറവിയായി ഇത് തീരുമെന്ന പ്രതീക്ഷയോടെ ഈ സിനിമയുടെ ഷൂട്ടിംഗിൻ്റെ ചിത്രീകരണത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചതായി ബഹുമാനപ്പെട്ട എം എൽ എ സാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്കൂൾ മാനേജർ, നല്ലവരായ സിനിമ അണിയറ പ്രവർത്തകരെ, ഞങ്ങളെ ഏറ്റവും എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട അപ്പോഴും ഞാൻ അദ്ദേഹത്തെ ടി വി ചാനലിൻ്റെ ലജിനാണ് കാണുക, ചർച്ചകളിൽ അത്ര വളരെ ഫേമസ് ആയൊരു എം എൽ എ തന്നെ കിട്ടിയതുകൊണ്ട് സന്തോഷമുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ചെയ്യാമെന്ന് വളരെ സന്തോഷത്തോടെ, ഞാൻ എന്തൊരു ആശങ്ക ഉണ്ടാവുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഒന്നും നോക്കാതെ വളരെ സന്തോഷത്തോടെ എത്തിയത് ആദ്യം നന്ദിയോടെ പിന്നെ കുടിച്ചു. നമ്മുടെ തൃശ്ശനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് ആദരണീയമായ ടി വി സലീം സാറ്, അതേപോലെ സ്കൂൾ മാനേജർ, നമുക്ക് വേണ്ടിയിട്ട് സ്കൂളിന് വേണ്ടിയിട്ട് ഒരു അങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇത് കയ്യിൽ നീട്ടി നിങ്ങൾ വരണോ, എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ആവശ്യമുണ്ടെങ്കിൽ എന്ത് പറയണം, ഇനി എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ സ്കൂൾ മാനേജർ പെരുമാശ്, അതേപോലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ഷെരീഫ് സാഹിബ്, ഷെരീഫ് അവർക്ക് അദ്ദേഹം എന്നെ ഇങ്ങോട്ടേക്ക് ഇവിടെ നല്ലൊരു ഗ്രാമമാണ് വരണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് അത്രത്തോളം ഈ ഒരു സിനിമയുടെ ഈ ഗ്രാമം ഈ തച്ചനാട്ടുകര എന്ന് തന്നെയാണ് ഈ നമ്മുടെ സിനിമയിൽ നമ്മൾ പറയുന്നത്. അപ്പോ അത് തീർച്ചയായിട്ടും നിങ്ങളും കൂടി ഈ ഒരു സിനിമ മുഖാന്തരം എത്തിക്കപ്പെടുന്നതാണ്. മലയാളത്തിലെ ഈ പുതുമുഖ താരങ്ങൾ നായകന്റെ കുട്ടിക്കാലമാണ് ഇപ്പോൾ ഇവിടെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊരു വലിയ നെക്സ്റ്റ് ഷെഡ്യൂൾ ഇവരുടെ ഒരു വലിയ കാലഘട്ടമാണ് വരുന്നത്, അതിൽ മലയാളത്തിലെ പ്രമുഖ താരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു സിനിമ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു കലാകാരൻ ഈ ഒരു സിനിമയിൽ ഭാഗമാണ്. നമ്മൾ ആദിവാസി മേഖലയിൽ നിന്നൊക്കെ തൈമി തെളിച്ച് വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു മിടുക്കനാണ് അഭിജിത്ത്, അവർ ഇതിൽ സിനിമയിൽ വരുന്നുണ്ട്. അതേപോലെ മണ്ണാർക്കാടിൻ്റെ ഒരു കലാകാരൻ ഹരിദാസ് ഏട്ടൻ, കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് മണ്ണാർക്കാടൊക്കെ നിറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഈ സിനിമയിൽ വരുന്നുണ്ട്. ഒരുപാട് പുതുമുഖങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള നല്ലൊരു കൂട്ടായ്മയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയോ കൂടി വരുമ്പോൾ സിനിമ വിജയമാണെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. ഈ പടം വിജയിക്കാൻ എത്ര കഷ്ടപ്പാടുണ്ടോ അത്രയും കഷ്ടപ്പാട് ഞങ്ങൾ എല്ലാവരും ഞങ്ങള് തുടങ്ങിയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം. ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ ഞങ്ങളേറെ പ്രിയപ്പെട്ട നമ്മുടെ ശ്രദ്ധേയനായ എം എൽ എ ശംസുദ്ദീൻ സാറ്, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്കൂൾ മാനേജ്മെൻറ്റ് എല്ലാവരോടും നന്ദി പറയുകയാണ്. ഹൃദയത്തിൽ തൊട്ട നന്ദി ഞങ്ങളെ കട്ടപ്പാടത്തെ ടീമിൻ്റെ അപ്പൊ എല്ലാവരോടും ഓൾ ദ ബെസ്റ്റ്.